കൊഴുത്ത ഗ്രേവിയോട് കൂടിയ കോട്ടയ സ്റ്റൈൽ മുളക് മീൻകറി എളുപ്പത്തിലുണ്ടാക്കാം. കറി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ മീൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോഴിത് 1 കിലോ ഉണ്ടാകും. ഏത് മീൻ കൊണ്ടും ഈ കറി ഉണ്ടാക്കാമെങ്കിലും ദശ കട്ടിയുള്ള മീനാണ് കൂടുതൽ നല്ലത്. ആദ്യം നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ തയ്യാറാക്കാം. അതിനായി നമ്മളിവിടെ 6 ചെറിയ കഷ്ണം കുടമ്പുളി എടുത്തിട്ടുണ്ട്. ഇത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി വെക്കാം. പുളി കുതിർന്നു വരുന്ന സമയത്ത് മറ്റു ചേരുവകൾ തയ്യാറാക്കാം. നമ്മളിവിടെ 12 ചെറിയുള്ളി, 10 അല്ലി വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാം. എല്ലാം നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വഴറ്റിയെടുക്കാം. അതിനായി ഒരു ചട്ടി ചൂടാക്കി അതിൽ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് അരപ്പ് വഴറ്റിയെടുക്കാം. മീൻകറിയിൽ കടുക് പൊട്ടിക്കാൻ താല്പര്യമുള്ളവർക്ക് അരപ്പ് ചേർക്കുന്നതിന് മുന്നേ കടുക് പൊട്ടിക്കാവുന്നതാണ്. അരപ്പ് നമ്മൾ ഏകദേശം 2 മിനിറ്റ് നേരം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി കൂടി ചേർത്താലും മതിയാകും. നിങ്ങളുടെ എരിവിൻ്റെ പാകമനുസരിച്ച് മുളക് പൊടിയുടെ അളവ് മാറ്റാവുന്നതാണ്. മുളക് പൊടി കൂടാതെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പിടിച്ചത് എന്നിവ കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടേബിൾ സ്പൂണും ടീസ്പൂണും മാറിപ്പോകരുതേ. ഇനി നമുക്കിത് മൂപ്പിച്ചെടുക്കാം. ഉലുവപ്പൊടി ചേർക്കുന്നതിന് പകരം അരപ്പ് ചേർക്കുന്നതിന് മുന്നേ വെളിച്ചെണ്ണയിൽ 1/2 ടീസ്പൂൺ ഉലുവ പൊട്ടിച്ചാലും മതിയാകും. ഏകദേശം 2 മിനിറ്റ് നേരം പൊടികളെല്ലാം നമ്മൾ ചെറിയ ഫ്ലെയിമിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. മസാല കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് കുതിരാൻ വെച്ചിരിക്കുന്ന പുളി വെള്ളത്തോടുകൂടി മസാലയിൽ ചേർത്ത് കൊടുക്കാം. ചാറിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ  2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ചൂടുവെള്ളം ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് ചാറ് തിളപ്പിച്ചെടുക്കാം. ചാറ് തിളച്ചു വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ചാറ് നമ്മൾ ഏകദേശം 5 മിനിറ്റ് നേരം തിളപ്പിച്ചിട്ടുണ്ട്. പൊടികളെല്ലാം എന്ത് എണ്ണ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ചാറിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മീൻ നന്നായി വേവിച്ചെടുക്കാം. മീനിൻ്റെ തരമനുസരിച്ച് വേവാൻ 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ആവശ്യമാണ്. ഇപ്പോൾ മീനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഉണ്ടാക്കി പിറ്റേ ദിവസത്തേക്കാണ് ഈ മീൻ കറിക്ക് കൂടുതൽ രുചിയും നിറവും കിട്ടുക. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും തിളപ്പിച്ച് വെച്ചാൽ 4-5 ദിവസം ഇത് കേടുകൂടാതിരിക്കും. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അവസാനമായി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഈ മീൻകറി നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ ഞാനിതൊന്ന് തിളപ്പിച്ച് വെച്ചിരുന്നു. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചുവിടാനും മറന്നു പോകരുതേ.